ദി പീപ്പിൾ ന്യൂസിന്റെ നാട്ടുവിശേഷത്തിലേക്ക് ഏവർക്കും ഒന്നുകൂടി സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും മാണിക്കളാകം വാർഡിലെ വോട്ടർമാരുടെ അഭിപ്രായങ്ങൾ. അവിടെയുള്ളവരുടെ അഭിപ്രായം നമുക്ക് ശ്രദ്ധിച്ചതുപോലെ ആര് വന്നു ആര് വരുന്നില്ല എന്നുള്ളതല്ല, വരുന്ന കൗൺസിലർ ആരായാലും അവർ ജനങ്ങളെ സേവിക്കുന്നവരാകണം, നാടിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരായിരിക്കണം എന്നതാണ് നാട്ടുകാരുടെ അഥവാ വോട്ടർമാരുടെ അഭിപ്രായം. എങ്കിൽ ഇനി നമുക്ക് പോകേണ്ടത് കഴിഞ്ഞ പുത്തുമ്പള്ളി വാർഡിലെ സ്ഥാനാർത്ഥികൾ സംസാരിച്ചതുപോലെ ഈ മാണിക്കളാകം വാർഡിൽ നമുക്ക് ഇനി വേണ്ടത് മാണിക്കളാകം വാർഡിലെ സ്ഥാനാർത്ഥികളെയാണ്. അതിലെ മുഖ്യധാര നിൽക്കുന്ന സ്ഥാനാർത്ഥികളെ നേരിൽ കണ്ട് അവരുടെ അഭിപ്രായങ്ങളാണ് നമുക്ക് നോക്കേണ്ടത്. എന്തൊക്കെ വികസനമാണ് അവർ ഈ രീതിയിൽ അഥവാ ജനങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത്? അതോടൊപ്പം ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽ പോയതിൻ്റെ രഹസ്യം എന്താണ് അവർ മുന്നോട്ട് വയ്ക്കാനുള്ളത്? ഇതൊക്കെ നമുക്ക് അവരുടെ നാവിലൂടെ തന്നെ നമുക്ക് അറിയേണ്ടതുണ്ട്. അതിനെ പീപ്പിൾ ന്യൂസിലെ ഈ നാട്ടുവിശേഷത്തിലെ പ്രേക്ഷകരെ ഒന്നുകൂടി ക്ഷണിക്കും. പീപ്പിൾ ന്യൂസിൻ്റെ നാട്ടുവിശേഷം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും ഒന്നുകൂടി സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ കഴിഞ്ഞ പുത്തപ്പള്ളി വാർഡിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തതുപോലെ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇന്നത്തെ മാണിക്കവാകം വാർഡിലെ സ്ഥാനാർത്ഥികളിൽപ്പെട്ട ഒരു സ്ഥാനാർത്ഥികളാണ്. മറ്റുള്ള സ്ഥാനാർത്ഥികളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്നത് പോലെ ഇവിടെ വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് പി ഡി പിയുടെ പീര് മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം മാണിക്കവാകം വാർഡിൽ എന്തൊക്കെ വികസനമാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. പീര് മുഹമ്മദ്, ഇവിടെ ഇപ്പോ രണ്ട് ഇടത് വലത് മുന്നണികൾ എന്തായാലും ഇതിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പുമായി നിൽക്കുന്നത്, പക്ഷേ കുറെ കാലങ്ങളായി ഏതൊക്കെ മുന്നണികൾ വന്നാലും ഈ റോഡിന്റെ ശോചനീയാവസ്ഥയാണ്. നിങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ എന്തൊക്കെ വികസനമാണ് നിങ്ങൾ ഞാൻ നിഷ്പക്ഷമായ രീതിയിൽ ചിന്തിക്കുന്ന ഒരു പ്രകടനം കാരണം ഞാനൊരു കരുണ്യ പ്രവർത്തകർ കൂടിയാണ്. ഞാൻ നിൽക്കുന്ന പ്രസ്ഥാനം പി ഡി പി എന്ന പ്രസ്ഥാനത്തിലാണ് ഞാനിപ്പം ഇവിടെ സ്ഥാനാർത്ഥിയാണ്. മെയിനായിട്ട് ഞാൻ നമ്മൾ പല കാലങ്ങളായിട്ട് ഇവിടെ വിജയിച്ചു പോകുന്ന സ്ഥാനാർത്ഥിമാർ കൗൺസിലർമാർ പല മോഹന വാഗ്ദാനങ്ങൾ കൊടുക്കാറുണ്ട്. ഞാൻ ഉൾപ്പെടുന്ന ആൾക്കാർ വോട്ടിട്ട് കൊടുക്കും. ആ സമയത്തൊന്നും അവർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയത്ത് വാഗ്ദാനം കഴിയും. അതിനുശേഷം എന്ത് ചെയ്യും, ഇവിടെ നമ്മൾ തിരക്ക് നടക്കുന്നൊരവസ്ഥ. ഞാൻ വിജയിച്ചു പോവുകയാണെങ്കിൽ ഈ റോഡിൻ്റെ അവസ്ഥ, ഈ മണിക്കണം റോഡ് അത് കുറേ കാലങ്ങളായി പൊട്ടിപ്പൊളിഞ്ഞ റോഡാണ്. ഇലക്ഷൻ ആയപ്പോഴത്തേക്ക് കുറേ ആൾക്കാരെ പറ്റിക്കാനായിട്ട് എൻ്റെ വാക്കിലാണ് പറ്റിക്കാനായിട്ട് കുറേ കല്ലും മണലും കൊണ്ട് ഇറക്കിയതല്ല, അതുവരെ ഇപ്പോഴും ആൾക്കാരെ ബുദ്ധിമുട്ടാണ്. ഞാനിവിടെ വിജയിച്ചു പോവുകയാണെങ്കിൽ ആദ്യം എൻ്റെ ഈ സഞ്ചാരയോഗ്യമായുള്ള പാത ഇത് ആർക്കും എന്നതാണ്. ഇതിപ്പോ കോർപ്പറേഷന്റെ എം എൽ എ കൗൺസിലറിന്റെ റോഡാണ്. അപ്പൊ പക്ഷേ മുൻപ് കഴിഞ്ഞ പോയ കൗൺസിലർമാർ ആരും ഈ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് മുൻകൈയെടുക്കാത്തത്? അത് ചിലപ്പം തന്നെ അവരുടെ കക്ഷി താല്പര്യത്തിന് അതീതമായിരിക്കും. ആ കക്ഷി താല്പര്യമായി എനിക്ക് കക്ഷി താല്പര്യമല്ല, എനിക്ക് നാട്ടുകാരുടെ വികാരം എനിക്ക് അറിയാം. ഈ നാട്ടിന്റെ വികസനവും ഈ നാട്ടിന്റെ നാട്ടുകാരുടെ പൾസും എനിക്കറിയാം. ഇത് ഞാൻ 15 വർഷത്തോളമായി റോഡിന്റെ അവസ്ഥ ഇതാണ്. ഇവിടെ വികസനം എന്നുള്ള ഒരു കാര്യം വന്നിട്ടില്ല. അതായത് പിന്നെ നഗരസഭ പ്രസ്ഥാനത്തിനോ പറഞ്ഞ് 100 വാർഡുകൾ ഹൈടെക് വാർഡാക്കിയൊക്കെ പ്രഖ്യാപനമാണ്. പക്ഷെ ഈ മാണിക്കവാകം വാർഡിൽ ഹൈടെക് ഒന്നും ഒരു സംവിധാനം വന്നിട്ടില്ല. മാലിന്യ സംസ്കരണമില്ല, അതുപോലെ കുടിവെള്ള പദ്ധതിയില്ല, സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും വിശദമായ രീതിയിൽ തട്ടുന്നില്ല. ഇത് ഞാൻ വിജയിച്ചു വരികയാണെങ്കിൽ എൻ്റെ ആദ്യത്തെ പരിപാടി ഇവിടുത്തെ ജനങ്ങളെ ഈ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നതാണ്. അപ്പോ സാധാരണ സ്ഥാനാർത്ഥികൾ കൊടുക്കുന്ന മോഹന വാഗ്ദാനങ്ങൾക്കപ്പുറം ഇതൊരു പ്രതീക്ഷയുടെ വാക്കാണ് പി മുഹമ്മദ് ഇപ്പോൾ പീപ്പിൾ ന്യൂസിലെ പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചത്. എന്തായാലും ഇലക്ഷൻ വരെ നമുക്ക് കാത്തിരിക്കാം. ആരാണ് അധികാരത്തിൽ വരിക എന്നുള്ളതും ആ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞത് പോലെ നാടിന്റെ വികസനത്തിന് വേണ്ടി പീർ മുഹമ്മദ് പ്രവർത്തിക്കുമെന്ന് നമുക്ക് പ്രത്യക്ഷയോടെ കാത്തിരിക്കാം. ദി പീപ്പിൾ ന്യൂസിലെ നാട്ടുവിശേഷം എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും ഒന്നുകൂടി സ്വാഗതം. നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇപ്പൊ മാണിക്കലകം വാർഡിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചാണ്, ജനങ്ങളുടെ അഭിമുഖത്തിലൂടെ ജനങ്ങളുടെ ഫീഡ്ബാക്ക് നമുക്ക് ലഭിച്ചു. അതോടൊപ്പം മത്സരിക്കുന്ന രണ്ട് സ്ഥാനാർത്ഥികളുടെ അഭിപ്രായങ്ങളും നമുക്ക് കേട്ടു. ഇനി മറ്റൊരു വ്യക്തിത്വത്തെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്, അഡ്വക്കേറ്റ് എ എം സുബേർ. അദ്ദേഹം യു ഡി എഫിനെ പ്രതിനിധീകരിച്ചാണ് ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. ഇവിടെ അദ്ദേഹം അധികാരത്തിൽ വന്നാൽ എന്തൊക്കെയാണ് പുരോഗമനം അദ്ദേഹം ഇവിടെ നടത്തുക എന്നും അതോടൊപ്പം ഇവിടെ ഇപ്പോൾ നടക്കുന്ന ഈ രാഷ്ട്രീയമായ പ്രശ്നങ്ങൾക്ക് എന്താണ് പരിഹാരം എന്നും അദ്ദേഹം നമ്മളോട് വിശദീകരിക്കാം. സർ, ഇപ്പോ താങ്കൾ ഇവിടെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് യു ഡി എഫിനെ പ്രതിനിധീകരിച്ചു. അപ്പോ ഈ മാണിക്കവാകം വാർഡിൽ കഴിഞ്ഞ കുറെ കാലങ്ങളായി ഭരിക്കുന്നത് എൽ ഡി എഫ് ആണ്. കാരണം ഏത് സമയത്തായാലും അധികാരത്തിൽ വരുന്നത് അവരാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ ഇപ്പൊ പക്ഷേ ഒരു യു ഡി എഫ് പ്രതിനിധിയായിരുന്ന എസ് ബഷീർ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി അദ്ദേഹം എൽ ഡി എഫിലേക്ക് മാറി അവിടെ സ്ഥാനാർത്ഥി നിൽക്കുന്നുണ്ട്. താങ്കൾക്ക് പ്രതീക്ഷയുണ്ടോ യു ഡി എഫ് ഇപ്രാവശ്യം അധികാരത്തിൽ വരുമെന്ന്? തീർച്ചയായും. എന്താണ് ഇതിന്, കാരണം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷമൊക്കെ എൽ ഡി എഫിന് മുൻതൂക്കം ഉണ്ടായിരുന്ന ആ പാർട്ടിയിലേക്ക് ഇദ്ദേഹം മാറാനുണ്ടായ ചാൻസ് എന്തുകൊണ്ടാണ്? യു ഡി എഫ് പരാജയപ്പെടുന്നത് കൊണ്ടാണോ അതോ യു ഡി എൽ ഡി എഫിനുള്ള തന്നെ വിജയം സാധിക്കുമെന്നത് കൊണ്ടാണോ അദ്ദേഹം അങ്ങോട്ട് മാറാൻ കാരണം? കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ യു ഡി എഫിനകത്ത് അനൈക്യം ഒരു ഐക്യമില്ലായ്മ ഉണ്ടായിരുന്നു. പലരും സ്വതന്ത്രന്മാരായി മത്സരിച്ചിരുന്നു. അപ്പോഴൊക്കെ ഇവിടെ ഇടതുപക്ഷത്തിനാണ് സാധ്യത. പാരമ്പര്യമായി യു ഡി എഫിന് വളപ്പോഴുള്ള ഒരു പ്രദേശമാണ് മാണിക്കവാകം.
പിന്നെ സ്ഥാനാർത്ഥി യു ഡി എഫിന് പ്രതിനിധീകരിച്ച് സ്ഥാനാർത്ഥി അപ്പുറത്ത് ചാടി എന്ന് പറയുന്നത് അത് സാധാരണ ഒരു പ്രവർത്തകൻ മാത്രമാണ്. മാത്രമല്ല ഒരു യു ഡി എഫിന്റെ ഒരു പ്രവർത്തകൻ പോലും അദ്ദേഹത്തിനോട് പോയിട്ടില്ല. അദ്ദേഹം മാത്രമാണ് പോയത്. പക്ഷേ സമ്പന്നനായ കാരണം കുറെ വർഷങ്ങളായി യു ഡി എഫിന്റെ പ്രതിനിധിയായി പൊതുപ്രവർത്തകനായി ജനങ്ങൾക്ക് ഒരു സമ്പന്നനായ ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു പ്രവർത്തകൻ അദ്ദേഹമാണ് ഇപ്പോൾ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി എൽ ഡി എഫിലേക്ക് ചേർന്നത്. അതിന് അവിടെയാണ് ഞാൻ പറഞ്ഞ ചോദ്യത്തെ പ്രസക്തി. അവിടെ എൽ ഡി എഫ് മാത്രമേ ഇനിയും വരികയുള്ളൂ എന്നത് കൊണ്ടാണോ അദ്ദേഹം അങ്ങോട്ട് പോയത്, അതോ ഈ പറഞ്ഞ താങ്കൾ പറഞ്ഞതുപോലെ ഇതിനകത്തുള്ള കക്ഷി രാഷ്ട്രീയങ്ങളുടെ പേരിലാണോ അദ്ദേഹം പോയത്? ഇത് യഥാർത്ഥത്തില് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിയായി ഇവിടെ മത്സരിക്കണം യു ഡി എഫിന്റെ പ്രതിനിധി. പക്ഷെ യു ഡി എഫിൽ സീറ്റ് കിട്ടില്ല. യു ഡി എഫ് അവിടെ സ്ഥാനാർത്ഥിയെ നിർണയിച്ചത് എല്ലാ മാനദണ്ഡങ്ങളും നോക്കിയാണ്. ഇത്തവണ യു ഡി എഫിന് തിരുവനന്തപുരം നഗരസഭയില് അധികാരം കൈയാളണം, അധികാരം പിടിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. അതുപോലെ മാണിക്കലാം വാർഡും കുറെ കാലമായി അവിടെ കൈവശം ഇരിക്കുകയാണ്, അത് പിടിച്ചെടുക്കണം. അതിനുവേണ്ടി അവർ നല്ലതുപോലെ ആലോചിച്ച് ഉറപ്പിച്ച് എടുത്ത ഒരു തീരുമാനമാണ് എ എം സുബേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കി. ചിലപ്പോ ഇപ്പൊ നാടിന്റെ വികസനം അത് എൽ ഡി എഫ് മാത്രമേ വിചാരിച്ചാലേ അധികാരത്തിൽ വരുള്ളൂ അദ്ദേഹത്തിനുണ്ട്. അതോടൊപ്പം തന്നെ നാട്ടിലെ ജനങ്ങൾ സേവനം ചെയ്യണം. കാരണം ഒരുപാട് മാറി മാറി വന്നു എങ്കിലും ഇതുവരേക്കും അവിടുത്തെ റോഡിന്റെ ശോചനീയാവസ്ഥ, പറമ്പി പുത്തനാറിന്റെ ശോചനീയാവസ്ഥ, ഒരു മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഒരു ഇതൊന്നും വന്നിട്ടില്ല. അപ്പൊ അത് താങ്കൾ അധികാരത്തിൽ വരികയാണെങ്കിൽ എന്തൊക്കെ നടപടികളായിരിക്കും താങ്കൾ? തീർച്ചയായും ജനങ്ങളുടെ അടിസ്ഥാനപരമായ പല കാര്യങ്ങളും ഇവിടെ ഉണ്ട്, അതൊന്നും ഇവിടെ നടപ്പിലാക്കിയിട്ടില്ല. തിരുവനന്തപുരം നഗരത്തിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു പ്രദേശമായി മാറിക്കൊണ്ടിരിക്കുകയാണ് വാണിജ്യ വിളാകം. റോഡുകളെല്ലാം ഒരു ചെറിയ മഴ പെയ്താലും റോഡുകളെല്ലാം കുളങ്ങളാണ്. വൈദ്യുതി പല സ്ഥലങ്ങളിലും വൈദ്യുതി കിട്ടാത്ത സ്ഥലങ്ങളുണ്ട്. പല സ്ഥലത്ത് വഴികൾ പോലും കാരണം ഈ കാണുന്ന റോഡുകളിലെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളാണ്. പല പല സ്ഥലങ്ങളിലും ഒരു 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 ആള് മരിച്ചുപോയാൽ ആ മയ്യത്ത് അല്ലെങ്കിൽ പ്രേതം ആ ബോഡിയെ കൊണ്ടുപോകാൻ പോലും നമുക്ക് സാധിക്കാത്ത വഴികളാണ് ഇവിടെ ഉള്ളത്. പക്ഷെ ഞാൻ വിജയിച്ചാൽ എനിക്ക് ഞാൻ ചെയ്യാൻ കഴിയുന്ന ആദ്യമായി ജനങ്ങളുടെ അടിസ്ഥാനപരമായ മാലിന്യ നിർമ്മാർജ്ജനം, ആരോഗ്യ രംഗത്ത് അതേപോലുള്ള ഈ റോഡുകളുടെയും മറ്റും വികസനങ്ങൾ ഇതിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ട സഹായ സഹകരണം ചെയ്തു കൊടുക്കുമെന്ന് ഓക്കെ. അപ്പൊ ഇതിലെ ഇപ്പോ ഈ ഒരു റോഡ്, കാരണം റോഡിന്റെ ശോചനീയാവസ്ഥയാണ് പലരും പറയുന്നത്, അപ്പൊ അങ്ങനെയാണ്, ഇത് കോർപ്പറേഷൻ അഥവാ എം എൽ എയുടെ ഇതിലാണോ അതോ കൗൺസിലറുടെ ഭാഗത്താണോ, നമുക്ക് അത് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എം എൽ എക്ക് പ്രത്യേക റോഡുകളുണ്ട്, MLA റോഡുകൾ. കൗൺസിലർക്ക് മാത്രം ചെയ്യാമെന്ന് ചില പ്രത്യേക റോഡുകളുണ്ട്. അപ്പോൾ ഇവിടെ ജയിച്ചു വരുന്ന ഒരു ഒരു കൗൺസിലർ ആര് എം എൽ എ ആയാലും അവരുമായിട്ട് സൗഹൃദം സ്ഥാപിച്ചു നാടിന്റെ വികസനത്തിന് വേണ്ടി. ഇപ്പോഴും ഈ ഒരു ചോദ്യം ഉന്നയിക്കുമ്പോൾ അവര് പറയുന്നത് മാറി മാറി വന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ഈ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിച്ചില്ല, അതിൽ അവർ പറയുന്ന ഉത്തരം ഈ MLA റോഡ് എങ്ങനെ നമ്മൾ കൈകാണത്തും, എങ്ങനെ നമുക്കത് അധികാരം ഉണ്ടാകും എന്നാണ് അവരുടെ ചോദ്യം. ചോദ്യം വെച്ചാൽ MLA എന്ന് പറയുമ്പോൾ MLAക്ക് തന്നായി ഫണ്ടുണ്ട്. MLAയുമായിട്ട് സഹകരിച്ചാൽ തീർച്ചയായിട്ടും ആ റോഡുകൾ വികസിപ്പിക്കാൻ സാധിക്കും. അതും സഹകരിക്കുന്നില്ല. ഇതിലിപ്പോ ഈ ഒരു പ്രശ്നത്തിൽ ഇവിടെ ഏകദേശം എത്ര വോട്ടുകളുണ്ടാകും? മാണിക്കളം വാർഡിൽ എത്ര വോട്ടുകളുണ്ടാവും? 8,600 വോട്ടുകളുണ്ട്. അതിലെ എത്ര വോട്ട് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ട്? ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു 2,000 വോട്ടുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പൊ മൂന്നാം സ്ഥാനാർത്ഥിയെ നിൽക്കുന്നത് BJP ആണ്, അല്പം നിൽക്കുന്നത്. കാരണം ബാക്കി സ്വതന്ത്ര സ്ഥാനാർത്ഥികളും PDP യുടെയും SDP യുടെയും ഒക്കെ സ്ഥാനം നിൽക്കുന്നുണ്ടെങ്കിലും ഒരു കാരണം ജാതിമത ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് താമസിക്കുന്ന പ്രദേശത്ത് ഒരു BJP ഇപ്പൊ നിൽക്കുന്ന അഥവാ ഒരു UDFന്റെ പ്രതിനിധിയും LDFന്റെ പ്രതിനിധി ബാക്കി എല്ലാവരും ഒരു മുസ്ലിം കാറ്റഗറിയിലുള്ള ആളുകളായതുകൊണ്ട് തന്നെ ഒരു BJP ചാൻസ് ഉണ്ടാവുകയില്ലേ? BJP ചാൻസ് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവർക്ക് പ്രത്യേകം കുറച്ച് വോട്ട് ബാങ്ക് ഇവിടെ ഉണ്ട് BJP ആയതുകൊണ്ട്. കാരണം BJP ഇവിടെ ഇതിനു മുൻപ് ഇവിടെ ജയിച്ചിട്ടില്ല. എപ്പോഴും 2-3 സ്ഥാനങ്ങളാണ് വന്നിട്ടുള്ളത്. ഈ സമയത്തും BJP സ്ഥാനാർത്ഥി ജയിക്കുവാൻ സാധ്യത കുറവാണ്. താങ്കൾ അധികാരത്തിൽ വരികയാണെങ്കിൽ തീർച്ചയായും ഈ പറഞ്ഞ റോഡിന്റെ ശോചനാവസ്ഥ പരിഹരിക്കുമെന്ന് തന്നെയാണ് താങ്കൾക്ക് പറയുന്നത്? തീർച്ചയായും. അപ്പൊ ഇതാണ് അദ്ദേഹത്തിന്റെ ജനങ്ങളോട് വാഗ്ദത്തം. അഥവാ കഴിഞ്ഞ പല പ്രാവശ്യങ്ങളിലായി വിജയിച്ചു വന്ന സർക്കാരുകൾ അല്ലെങ്കിൽ കൗൺസിലർമാർ ഒരിക്കലും ഈ റോഡിന്റെ ശോചനീയാവസ്ഥയോ അല്ലെങ്കിൽ ഇവിടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ മാലിന്യ നിർമ്മാർജ്ജനത്തിനോട് ഒരു പണി ചെയ്തില്ല. അതുകൊണ്ട് അദ്ദേഹം ജനങ്ങൾക്ക് നൽകുന്ന വാക്കാണ് ഞാൻ അധികാരത്തിൽ വന്നാൽ തീർച്ചയായും ഇതിനെ
ആദ്യം നടക്കുന്നത് ഇതേപോലെയുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിരിക്കും അദ്ദേഹത്തിന് ഉത്തരവെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് നമുക്ക് തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കാം, വാക്ക് പാലിക്കുന്നവരെയും വാക്ക് പാലിക്കാത്തവരെയും. അതുകൊണ്ട് തന്നെ പിന്നുള്ള പ്രേക്ഷകരും ഈ പരിപാടിയിലൂടെ നമുക്ക് തന്നെ പ്രതീക്ഷയോടെ കാത്തിരിക്കാം ആരൊക്കെയാണ് വാക്ക് പാലിക്കുന്നത്. ദി പീപ്പിൾ ന്യൂസിന്റെ നാട്ടുവിശേഷം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും ഒന്നുകൂടി സ്വാഗതം. നമ്മുടെ മാണിക്കളാകം വാർഡിലെ സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള ചർച്ചയാണ് ഇന്നത്തെ എപ്പിസോഡ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ഇപ്പോ ഒരു സ്ഥാനാർത്ഥി അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ പരിചയപ്പെടാനുള്ളത് മറ്റൊരു വ്യക്തിത്വത്തെയാണ്, അഥവാ മാണിക്കവിളാകത്തിൽ വളരെയധികം ജനങ്ങളുടെ ഇടയിൽ നിന്നുള്ള അഭിപ്രായത്തിനോട് നിങ്ങൾ കണ്ടു കാണും, അഥവാ കളം മാറ്റി ചവിട്ടിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ എല്ലാവർക്കും ജനപ്രിയ ജാതിമത ഭേദമന്യേ ഏവർക്കും സേവനം ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യാറുള്ളത്. എന്നാൽ അദ്ദേഹം ഇപ്പോൾ ഒരു പാർട്ടി വിട്ട്, ഒരു സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി ഒരു പാർട്ടി വിട്ടു എന്നുള്ളൊരു കിംവദന്തിയാണ് ഇന്ന് നിലനിൽക്കുന്നത്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ഇതിന്റെ നിജസ്ഥിതി നമുക്ക് ചോദിക്കാം. എസ് എം ബഷീർ സാർ, ഇപ്പോ ഈ ഒരു മാണിക്കളാകം വാർഡ് പലപ്പോഴായി പല സ്ഥാനാർത്ഥികൾ മാറി മാറി വന്നെങ്കിലും ഇപ്പോഴും ജനങ്ങളുടെ അഭിപ്രായത്തിൽ ഈ നാടിന്റെ പുരോഗതി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. കാരണം എപ്പോഴും തുടർച്ചയായി ഭരണം വന്നതെല്ലാം എൽ ഡി എഫിന്റെ കീഴിലാണ്. പക്ഷെ അവിടെ ഇപ്പോഴും ഒരു ശോചനീയ അവസ്ഥയിലാണ് അവിടുത്തെ റോഡും മാലിന്യ സംസ്കരണം വരാത്തതുമൊക്കെ. ഇപ്പോ താങ്കൾ ഇത്രയും കാലം യു ഡി എഫിൽ നിന്ന് പ്രതിനിധിച്ച ഒരു വ്യക്തി ഇപ്പോ എൽ ഡി എഫിലേക്ക് മാറിയത് കാരണത്താൽ അദ്ദേഹം ഒരു സ്ഥാനമോഹിയാണ്, അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട എന്നുള്ള അഭിപ്രായം ജനങ്ങൾക്കിടയിലുണ്ട്. എന്താണ് താങ്കൾക്ക് ജനങ്ങളോട് ഈ ഒരു മനമാറ്റത്തിലൂടെ അല്ലെങ്കിൽ ഒരു പാർട്ടി മാറിയതിലൂടെ ലക്ഷ്യമാക്കുന്നത് എന്താണെന്ന് താങ്കൾക്ക് പറയാം? മാണിക്കവിളാകം പ്രദേശത്തുള്ള ആരും അങ്ങനെ പറയാൻ വഴിയില്ല. കാരണം ഏതാണ്ട് കെ എസ് യുവിൻ്റെ രാഷ്ട്രീയം എനിക്കൊരു 15 വയസ്സ് ആകെ 14 വയസ്സുള്ളപ്പോൾ മുതൽ കെ എസ് യുവിലൂടെ ഞാൻ പൊരുതി നേടിയതാണ്. ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് കേസുകളും ഒരുപാട് രാഷ്ട്രീയമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ അഭിമുഖീകരിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ നാട്ടിൽ ഇതുവരെ ഒരു പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടൊരു കേസ് പോലും എൻ്റെ പേരിൽ വന്നിട്ടില്ല. അത്രയ്ക്ക് ജനങ്ങളുമായിട്ട് എപ്പോഴും ഇടപഴകി ഒരു ഒരു പുരോഗതിക്കും ഒരു വികസനവുമായി ബന്ധപ്പെട്ട് അന്ന് ഞാൻ ഏത് കമ്മ്യൂണിസ്റ്റുകാരനല്ല കോൺഗ്രസ്സുകാരൻ ആരെയും ഞാൻ കണ്ട് അവിടെ നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ നേടാൻ വേണ്ടി മാത്രമാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ. പിന്നെ ഇപ്പോൾ താങ്കൾ പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് കളം മാറ്റി ചവിട്ടി എന്നുള്ളത്. ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ എനിക്കിപ്പോൾ ഏതാണ്ട് വയസ്സ് 55 ആയി. ഇത്രയും നാൾ ഞാൻ പൊരുതി തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ നിന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തോട് എനിക്ക് ഏതൊരുവിധ വിരോധവുമില്ല. പക്ഷേ ഈ പ്രസ്ഥാനം നയിക്കുന്ന തിരുവനന്തപുരത്തെ നേതാക്കന്മാർ ഈ നാട്ടിലെ വിഷയങ്ങൾ ഒന്ന് ജസ്റ്റ് ഈ നാട്ടിൽ നിന്ന് അന്വേഷിക്കണമായിരുന്നു. ഇവിടെ മണ്ഡലം കമ്മിറ്റിയുണ്ട്, ബ്ലോക്ക് കമ്മിറ്റിയുണ്ട് എന്ന് നമ്മൾ പറയുന്നുവെങ്കിലും ഒരു മണ്ഡലം പ്രസിഡന്റ് മാത്രമേ ഉള്ളൂ. 15 വർഷമായി അദ്ദേഹം ആ സ്ഥാനത്ത് തുടരുന്നുണ്ട്. ഇതുവരെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ തെറ്റുകൾ എന്താണെന്ന് ചൂണ്ടിക്കാണിച്ചപ്പോൾ ഒരുപാട് ഒരുപാട് തവണ ഇവിടുത്തെ കോൺഗ്രസ്സുകാർ കെ പി സി സിയുടെ പ്രസിഡന്റിനെയും അതുപോലെ പ്രതിപക്ഷ നേതാവിനെയും ഇവിടുത്തെ എം എൽ എയൊക്കെ ഞങ്ങൾ നേരിൽ കണ്ടു കണ്ട് ഇവിടുത്തെ വിഷയങ്ങൾ അവതരിപ്പിച്ചു. 2010 ഞാൻ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ മത്സരിക്കാൻ വന്നു. അന്ന് എനിക്കെതിരായിട്ട് റിബൽ നിന്നു. ആ റിബൽ നിന്ന ആ ആളും തിരിച്ചെനിക്ക് അപരനെ നിർത്തി. അപരനെ നിർത്തിയ അപരൻ പലതവണ പറഞ്ഞു എന്നെ നിർത്തിയത് വേറെ ആരുമല്ല ബഷീറെ, ക്ഷമിക്കണം ഇദ്ദേഹമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സ്ഥാനാർത്ഥിയെ ചൂണ്ടിക്കാണിച്ച് പലതവണ എന്നോട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹമാണ് ഇന്നത്തെ ഇവിടെ സ്ഥാനാർത്ഥി. എങ്കിലും അദ്ദേഹം യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി, അദ്ദേഹം എന്നെക്കാളും സീനിയറാണ്, കോൺഗ്രസിന് വേണ്ടി വർക്ക് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് ഒക്കെയാണ്. പക്ഷേ ഈ മാനസികാവസ്ഥ മനസ്സിലാക്കണം. അദ്ദേഹം സ്ഥാനാർത്ഥിയും കഴിഞ്ഞ 20 വർഷക്കാലമായി ബി ജെ പിയുമായുള്ള ചങ്ങാത്തത്തിന് കോൺഗ്രസ് പാർട്ടിക്ക് പാലമിടുന്നൊരു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയിലെ പ്രസിഡന്റുണ്ട്. അദ്ദേഹത്തിന് ഒരു കോൺഗ്രസ് ബന്ധുവില്ല. ഈ നാട്ടിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ നശിപ്പിച്ച് നാമാവിശേഷമാക്കി ഒരു മൂലക്കിരുത്തി ഏക വ്യക്തിയാണ് ഈ സുജൻ എന്ന് പറയുന്ന മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ്. ഇന്ന് തൊടാൻ അദ്ദേഹത്തിന് ഈ പാർട്ടി കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. കളം മാറ്റുക എന്നുള്ളതല്ല, മറിച്ച് നാട്ടിനെ സേവിക്കുക അല്ലെങ്കിൽ ജനങ്ങളെ സേവിക്കുക എന്നതിന് നല്ലൊരു സ്ഥാനം എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ നല്ലൊരു രീതി അതിപ്പോ എൽ ഡി എഫ് അല്ലെങ്കിൽ അയ്യന്റെ കീഴിൽ എൽ ഡി എഫിന്റെ പ്രതിനിധി നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ലക്ഷ്യം ജനങ്ങളെ സേവിക്കുക എന്നുള്ളത് അത്ര മാത്രമേ ഉള്ളൂ. എന്തൊക്കെ ഇപ്പൊ ഒരു അതി വന്നാൽ ജനങ്ങൾ ഇപ്പൊ നമ്മുടെ സർവേ നടത്തിയപ്പോഴേക്കും അവരുടെ ഒരു പ്രശ്നം ഈ പറഞ്ഞൊരു നാടിന്റെ ഒരു ശോചനീയ അവസ്ഥയാണ്. അതായത് റോഡാണ്, ഭീമാപള്ളിയിലേക്ക് അല്ലെങ്കിൽ പോകുന്ന ഒരു റോഡിന്റെ അവസ്ഥയാണ്. ഒരു മാലിന്യ നിർമ്മാർജ്ജനം അവിടെ ഇല്ലാത്തതാണ്. പാർവതി പുത്തനാറിന്റെ സ്മെല്ലേറ്റ് കിടക്കുന്ന ഒരു പരിസരം. ഇതിന് താങ്കളുടെ അധികാരത്തിൽ വരികയാണെങ്കിൽ എന്ത് പോംവഴി ഇതിനകത്ത് താങ്കൾക്ക് ചെയ്യാൻ സാധിക്കും? താങ്കൾ പറഞ്ഞൊരു കാര്യമുണ്ട്, പാർവതി പുത്തനാറിന്റെ ഒരു കരയിലാണ് ഞാൻ ജീവിച്ചത്. എനിക്കറിയാം പാർവതി പുത്തനാറിനെ എൽ ഡി എഫിനെ കുറ്റപ്പെടുത്തുന്നതോടൊപ്പം തന്നെ യു ഡി എഫിനെ കുറ്റപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ 2 പ്രാവശ്യം വൃത്തിയാക്കൽ നടന്നു. എത്ര കോടി രൂപ അതിനുവേണ്ടി മാറ്റിവെച്ച് കേരള ഗവൺമെന്റിന് ഖജനാവിൽ നിന്നും എത്ര കോടി രൂപ മാറ്റിവെച്ചു. എന്നാൽ യഥാർത്ഥത്തിൽ അവിടെ എന്താ നടന്നേ? എന്തോ ഒരു മിഷൻ, എനിക്ക് ആ പേര് ഓർക്കുന്നില്ല. അത് നേരെ പതിരുന്നു ഒരു ജെ സി ബി പോലെയുള്ള ഒന്ന് കലക്കി മറിച്ചിട്ട് അവിടെ നിന്ന് കിട്ടുന്ന ആ വേസ്റ്റ് വാരി സൈഡിലേക്ക് ഇടുന്നു. വേസ്റ്റിനോടൊപ്പം പോകുന്നത് വളരെയധികം മണ്ണ് കൂടി പോകുന്നുണ്ട്. ഈ മണ്ണ് പോകുമ്പോഴേക്കും സൈഡിലെ
ഈ മണ്ണ് ചോർന്ന് 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 എന്റെ വീട് ഉൾപ്പെടെയുള്ള വീടുകൾക്ക് അവിടെ സംഭവിച്ച എന്താണെന്ന് അന്വേഷിക്കും. അല്ല, ഒരിക്കലും രണ്ട് തവണ യു ഡി എഫ് ഗവൺമെന്റ് ഇവിടെ ഈ പാർവതി പുത്തനാർ വൃത്തിയാക്കുക എന്നുള്ള ഒരു ദൗത്യമായിട്ട് മുന്നോട്ടിറങ്ങി അവിടെ എന്ത് സംഭവിച്ചു എന്ന് അന്വേഷിച്ചാൽ കൊള്ളാം. കാരണം ഇത് ചെയ്യാമെങ്കിൽ വളരെ നല്ല രീതിയിൽ സിസ്റ്റമാറ്റിക്കായിട്ട്, ഇപ്പം നമ്മുടെ ട്രീറ്റ്മെൻറ്റ് പ്ലാനുണ്ടല്ലോ, ട്രീറ്റ്മെൻറ്റ് പ്ലാനിൽ ഇനിയും വേസ്റ്റ് എടുക്കാൻ സൗകര്യമുള്ള അവസ്ഥയാണ് അവിടെ. അവിടെ ആവശ്യമുള്ള വേസ്റ്റ് ഇന്ന് അവർക്ക് കിട്ടുന്നില്ല. നമ്മുടെ ഒരു പ്രോജക്റ്റ് ഞാൻ ഉൾപ്പെടെ ഉള്ളവർ അന്ന് ബഹുമാനപ്പെട്ട എം എൽ എ ശിവകുമാറിനോട് ഞങ്ങൾ കൊടുത്തിരുന്നു. അതായത് ഈ സൈഡിൽ ഒരു പിന്നെ വേസ്റ്റിൻ്റെ ഒരു പിന്നെ പൈപ്പ് ഇട്ടിട്ട് അവിടെ നിന്ന് ഈ വേസ്റ്റ് വീണ്ടും ശേഖരിച്ചു കൊണ്ട് അവിടെ കൊണ്ട് തള്ളാൻ വേണ്ടിയായിരുന്നു നമ്മൾ പാർവതിപുത്രം. വളരെയധികം വളരെ നടക്കുന്ന കാര്യം അവിടെ വേസ്റ്റ് സൈഡിലേക്ക് വരുന്നു. ഇതിനൊരു അരതി വരുത്തിക്കൊണ്ട് ഈ വേസ്റ്റിനെ കൊണ്ട് നേരെ എത്രയും വേഗം ട്രീറ്റ്മെൻറ്റ് പ്ലാനിലേക്ക് കൊണ്ട് കണ്ട് ആദ്യം അവിടെ ഒരു മെഷീനുണ്ട്, ഒരു മോട്ടോർ ഉണ്ടായിരുന്നു. ഈ വരുന്ന വെള്ളം വീണ്ടും പമ്പ് ചെയ്ത് ഫോഴ്സിൽ അവിടെ അടിക്കുന്നത്. ഇന്നത് അതൊക്കെ ചെയ്യാമെങ്കിൽ വളരെ നല്ല രീതിയിൽ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും. താങ്കൾ വന്നാൽ അതിനൊരു എന്തായാലും ഒരു പുരോഗതി ഉണ്ടാക്കുമെന്ന് താങ്കൾ വിശ്വസിക്കുന്നു? ഒരു സംശയം വേണ്ട. എനിക്ക് ഞാൻ എൻ്റെ ചെറിയ കാലഘട്ടത്തിൽ ഞാൻ പൊതുപ്രവർത്തനം ആരംഭിച്ചിരുത്തനാണ്. ഞാൻ കോൺഗ്രസിൽ നിന്നപ്പോഴും ഞാൻ സി പി എമ്മിനെ കൊണ്ടാണ് നടക്കണമെങ്കിൽ കൗൺസിലറല്ല എം എൽ എ അല്ല ആര് ഞാൻ ഏൽക്കാണ് കണ്ട് അവരെ കൊണ്ട് ഈ കാര്യം സാധിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുമെന്ന്. എനിക്ക് ആ രാഷ്ട്രീയ ഭ്രാന്തല്ല എന്റെ മുന്നിലുണ്ടായിരുന്നു, ജനസേവനം ഏറ്റവും പ്രധാനം. ഓക്കെ, ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ പറയുന്ന വിഷയമായാലും അല്ലെങ്കിൽ ഈ റോഡിന്റെ പ്രശ്നത്തിലായാലും എൽ ഡി എഫ് അതിൻ്റെതായ ഒരു നിലപാട് സ്വീകരിച്ചില്ല എന്നുള്ളത് പറഞ്ഞു വരുന്നത്. സ്വീകരിച്ചില്ല എന്നുള്ള അവിടെ സംഭവിച്ചത് ഞാൻ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ കഴിവുള്ള ഭരണാധികാരികൾ, കഴിവുള്ള പിന്നെ കൗൺസിലർമാരുൾപ്പെടെയുള്ളവർ വന്നു എങ്കിൽ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുമായിരുന്നു. അതാണ് ഒരു സത്യം. അത് ആര് എന്നുള്ളതല്ല. എൽ ഡി എഫ് കഴിഞ്ഞ വർഷം SC സീറ്റായിരുന്നു നമ്മുടേത്. അതിനു മുമ്പ് മത്സരത്തിനകത്ത് ഈ പറഞ്ഞ യു ഡി എഫ് ഇന്ന തോപ്പിക്കാൻ വേണ്ടി ഏറ്റവും അധികം കഷ്ടപ്പെട്ടത് എൻ്റെ പാർട്ടിക്കാരായിരുന്നു. ഞാൻ പിന്നെ നിൽക്കുന്ന ഇന്ത്യൻ നാഷണൽ അവരാണ് ഇന്ന് നേതാക്കൾ. ഇനിയെങ്കിലും ഈ പാർട്ടി അതിനോട് പാഠം പഠിച്ചില്ലെങ്കിൽ ഇവിടെ ഈ സാധനം ഉണ്ടാകത്തില്ല. അതെ. അപ്പോൾ ഈ പാർട്ടി എന്നതിനേക്കാൾ ഉപരി ജനങ്ങളെ സേവിക്കുകയും നാടിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒരു കൗൺസിലർ നമുക്ക് ആവശ്യം. തീർച്ചയായിട്ടും അത് തീർച്ചയായും എസ് എം ബഷീറിന്റെ തീർച്ചയായിട്ടും ഒരു അംശം പോലും സംശയം വേണ്ട. എനിക്ക് ഉന്നെ കൊണ്ട് അതിന് കഴിയും. അത് ഭരിക്കുന്നത് എൽ ഡി എഫോ യു ഡി എഫോ ആരും ആയിക്കോട്ടെ, അതിന് എനിക്ക് നമ്മുടെ നാടിന് ആവശ്യമുള്ള കാര്യങ്ങൾ തന്നില്ലെങ്കിൽ അതുമായിട്ടുള്ള പ്രക്ഷോഭത്തിന് ഇവിടുത്തെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ എനിക്ക് കഴിവുണ്ട്, എനിക്ക് അതിനുള്ള ആംബിയറുണ്ട്, ഞാൻ അതിന് തയ്യാറാകും, അവരുടെ ആവശ്യം നിറവേറും. അതുപോലെ തന്നെ ഈ ട്രീറ്റ്മെൻറ്റ് ഇതിൻ്റെ നമ്മുടെ ഈ ഡ്രെയിനേജ് സൗകര്യം ഏറ്റവും അധികം, അതുപോലെ വേസ്റ്റ് ഇടുന്ന കാര്യം, ഈ രണ്ട് വിഷയമാണ് നമ്മുടെ ഈ ചേരിയാമുട്ടം വരെ ഉള്ള പ്രദേശം ക്രിസ്ത്യൻ ബെൽറ്റിലുള്ള നമ്മൾ ആ ചേരികളിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. അവിടെ ഒന്നും ഒരു വികസനം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അവരുടെ കുടിവെള്ളം, ഡ്രെയിനേജ് സൗകര്യം, അതുപോലെ വേസ്റ്റ് നിർമ്മാർജ്ജനം, ഈ മൂന്ന് കാര്യത്തിനായിരിക്കും എന്റെ ഞാൻ ജയിച്ചു വന്നു ആദ്യമായി ചെയ്യുക. തീർച്ചയായും. അപ്പോ പ്രേക്ഷകർ കണ്ടു കാണും ഇവിടെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന അദ്ദേഹം പറഞ്ഞത് കളം മാറിയതോ അല്ലെങ്കിൽ രാഷ്ട്രീയം മാറിയതോ അല്ല, മറിച്ച് ജനങ്ങളെ സേവിക്കാൻ കുഞ്ഞുനാളിന് മുതൽ ഇതിലേക്ക് ഇറങ്ങിയെങ്കിലും അദ്ദേഹത്തിന് അത് പൂർണ്ണമായി നടപ്പിലാക്കാൻ സാധിക്കാത്തത് സ്വന്തം പാളയത്തെ ആളുകൾ തന്നെയെന്നാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം രാഷ്ട്രീയം മാറിയത് സ്വന്തം താല്പര്യങ്ങൾക്കോ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയല്ല, മറിച്ച് ജനങ്ങളെ സേവിക്കാൻ കിട്ടുന്ന ഒരു സ്രോതസ്, അതിനുള്ള ഏറ്റവും മുൻപന ഏതാണോ അതിലേക്ക് അദ്ദേഹം മാറിയെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോഴും അദ്ദേഹത്തിന്റെ ലക്ഷ്യം ജനങ്ങളെ സേവിക്കുക എന്നുള്ളത് തന്നെയാണ്, നാടിന്റെ വികസനത്തിന് വേണ്ടിയാണ്. അപ്പൊ നമുക്ക് തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നതിനെ കാത്തിരിക്കാം. അതേപോലെ വന്നാൽ അദ്ദേഹം ഇത് പാലിക്കുമെന്നും നമുക്ക് ഈ വീടിന്റെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനി പീപ്പിൾ ന്യൂസ് നാട്ടുവിശേഷത്തിൽ നമ്മുടെ ഒരു അടുത്ത സ്ഥാനാർത്ഥിയാണ് പരിചയപ്പെടാൻ പോകുന്നത്. മണിക്കളം നാടിൽ ഇപ്പോൾ സുപരിചിതനായി നിൽക്കുന്ന എസ് ബാബു, അദ്ദേഹം ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് ഈ മണിക്കളം നാടിൽ മത്സരിക്കുന്നത്. ഇവിടെ പല പാർട്ടികളും ഇടതും വലതുമൊക്കെ മാറി വരുമ്പോഴും പല ശോചനീയ അവസ്ഥയായി കിടക്കുന്ന റോഡുകളോ മറ്റോ എന്തെങ്കിലും ഒരു പുരോഗമനം ഉണ്ടായില്ല എന്നുള്ള സംസാരത്തിനൊടുവിൽ ഇപ്പോൾ നമുക്ക് പറയാനുള്ളത് അദ്ദേഹത്തിന്റെ വാക്കാണ്. എന്താണ് അദ്ദേഹം അധികാരത്തിൽ വരികയാണെങ്കിൽ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചു. സർ, ഇപ്പോൾ ഈ മാണിക്കളം നാട് ഇപ്പോൾ ഒരു പ്രത്യേക രീതിയിൽ അഥവാ എല്ലാ ജാതി മത ഭേദമന്യേ എല്ലാവരും ജീവിക്കുന്ന ഒരു നാടാണ് പ്രത്യേകിച്ച്. പക്ഷേ ഇപ്പോൾ അധികാരത്തിൽ വരുന്ന ആരും തന്നെ ഒരു പ്രത്യേകമായ ഒരു പുരോഗമനം ഇവിടെ കൊണ്ടുവരുന്നില്ല എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. അപ്പൊ സാറ് കൂടെ അധികാരത്തിൽ വരികയാണെങ്കിൽ എന്ത് ചെയ്യാനാണ് താങ്കളുടെ തീരുമാനവും അതേതെങ്കിലും ഒരു ഉറപ്പ്? അധികാരത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പാവങ്ങൾക്ക് കുടിവെള്ളം, പിന്നെ പാവങ്ങൾക്ക് വീടില്ലാത്തൊരു വീട്, റോഡുകൾ, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം ഇവിടെ നേരത്തെ വന്നിട്ടുള്ള ഒരുപാട് കൗൺസിലർമാർ വന്നിട്ട് കാര്യങ്ങൾ ചില സമയത്ത് കാര്യങ്ങൾ
പറഞ്ഞ് പോകല്ലാതെ ഒരു കാര്യങ്ങളും നടത്തുന്നു. ഈ ആലുകാട് ഭാഗത്ത് പോലീസ് ക്വാർട്ടേഴ്സിന്റെ ബാക്ക് സൈഡിൽ അവിടെ കുറച്ച് വെള്ളക്കെട്ട് കുറെ കാലങ്ങൾ കൊണ്ടേ ഉണ്ട്. പക്ഷെ ആ വെള്ളക്കെട്ട് ഇതുവരെ വന്നിട്ടുള്ള ഒരു കൗൺസിലറെ കൊണ്ടും പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല. പാവങ്ങൾ വെള്ളത്തിന്റെ ഇതിൽ കൂടിയാണ് ഇറങ്ങി നടന്നു പോകുന്നതും അവരെ വീട്ടിൽ പോകാനുള്ള ഒരു നിവൃത്തിയില്ലാതെ വെള്ളവും നമ്മൾ തന്നെ ഇപ്പൊ അങ്ങോട്ട് വോട്ട് ചോദിക്കാൻ അഭ്യർത്ഥന കൊണ്ട് പോണ സമയത്ത് തന്നെ നമ്മളും വെള്ളത്തിൽ കൂടി ഇറങ്ങിയാണ് പോകുന്നത്. അപ്പൊ നമ്മൾ പോകുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ഒരു ഇത് ശരിക്കും മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ അതൊക്കെ ഒന്ന് മാറ്റണം എന്ന് എന്നതാണ്. പക്ഷെ ഇപ്പോ നമ്മൾ സംസാരിച്ചപ്പോൾ പല ആളുകളുടെ അഭിപ്രായ പ്രകാരം ഇതേപോലെ ഈ റോഡുകളുടെ ശോചനീയാവസ്ഥയാണ് പറയുന്നത്. പക്ഷെ കൗൺസിലർമാരുടെ അഭിപ്രായത്തിൽ ചോദിച്ചപ്പോൾ ഇത് MLA വാർഡാണ്, അതായത് അതേപോലെ ഇവിടുത്തെ നിയമം വാർഡ് വഹിക്കുന്ന ഇപ്പോ BJP പ്രതിനിധിയാണ് ഓ രാജഗോപാലിന്റെ കീഴിൽ. ഇവിടുത്തെ കൗൺസിലർമാർ പല പരാതികളും ഇത് കൊടുത്തിട്ടും ഒരു മേൽ നടപടികൾ അവിടെ നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് അതിന്റെ താങ്കൾ? അതായത് ഇത് സെൻട്രൽ മണ്ഡലമാണ്, ഇത് നിയമം വാർഡല്ല, ഇത് ശിവകുമാർ VS ശിവകുമാറിന്റെ മണ്ഡലമാണ്. അതായത് മാണിക്കമലാ വാർഡ് ശരിക്കും പറഞ്ഞാൽ സെൻട്രൽ മണ്ഡലത്തിൽ ഉൾപ്പെട്ടതാണ്. അതിന്റെ MLA എന്ന് പറയുന്നത് ശിവകുമാർ. അപ്പൊ അതുകൊണ്ട് ഇത് രാജഗോപാലിന്റെ മണ്ഡലമല്ല, നിയമ മണ്ഡലം എന്ന് പറയുന്നത് ഹൈവേക്ക് അപ്പുറമാണ്. മെയിൻ റോഡ് എന്ന് പറയുന്നത് കിടക്കുന്നത് MLA റോഡാണ്. പക്ഷെ ബൈ റോഡുകളെല്ലാം കൗൺസിലർമാർക്ക് ചെയ്യാനുള്ള റോഡുകളുണ്ട്. ഇതിന്റെ ശരിക്കുള്ള ഇതെന്ന് പറയുന്നത് നിങ്ങൾ ഈ പോലീസ് ക്വാർട്ടേഴ്സിന്റെ ബാക്ക് സൈഡും ഈ സൈഡിൽ കൂടെ പൂന്തറോട്ട് പോകുമ്പോഴും ഇതൊക്കെ നോക്കിക്കഴിയുമ്പോൾ അറിയാൻ പറ്റും. തീർച്ചയായും അഥവാ താങ്കൾ കൗൺസിലറായിട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. താങ്കൾ തന്നെ ഇപ്പൊ MLA റോഡാണ് എന്ന് പറയുകയും ചെയ്തത്. ഒരു കൗൺസിലർക്ക് എത്രമാത്രം പ്രാധാന്യം ഉണ്ടാകും അല്ലെങ്കിൽ പ്രാതിനിധ്യം ഉണ്ടാകും ഈ റോഡിനെ അത് നടപ്പിലാക്കി വരുത്താൻ വേണ്ടി? തീർച്ചയായിട്ടും BJP അധികാരത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കഴിവിന്റെ പരമാവധി നമ്മൾ അവരെ കൊണ്ട് സംസാരിച്ച് മാക്സിമം കഴിവിന്റെ പരമാവധി നമ്മളത് ചെയ്യാൻ തന്നെ ശ്രമിക്കും. അതിൽ ഒരു സംശയവും വേണ്ട. അപ്പൊ ഇതാണ് അദ്ദേഹം ജനങ്ങളോട് നൽകുന്ന വാഗ്ദാനം. ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യം റോഡ് തന്നെയാണ്. ആ റോഡ് കാലാകാലങ്ങളായി മാറി വരുന്ന രാഷ്ട്രീയ പാർട്ടികൾ അവർ ഭരിച്ചുവെങ്കിലും ഇതുവരേക്കും അതിനൊരു ശാശ്വത പരിഹാരം കാണാൻ സാധിച്ചില്ല എന്നാണ്. അവിടെയാണ് ഈ ചോദ്യചിഹ്നം ഉണ്ടാകുന്നത്. ഇത് MLA റോഡാണോ കൗൺസിലർക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? തീർച്ചയായും ഇദ്ദേഹം ജയിച്ചു വരികയാണെങ്കിൽ ഈ റോഡിനൊരു പരിഹാരം കാണും എന്ന് തന്നെയാണ് അദ്ദേഹം ഇവിടെ അദ്ദേഹം പ്രേക്ഷകരോട് പറഞ്ഞത്. അത് നമുക്ക് തെരഞ്ഞെടുപ്പ് വരെ നമുക്ക് കാത്തിരിക്കാം ആരാണ് ഇവിടെ അധികാരത്തിൽ വരിക എന്നും ജനങ്ങളുടെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ ആരാണ് മുൻകൈ എടുക്കുന്നത് നമുക്ക് കാത്തിരുന്നേക്കാം. ഈ പീപ്പിൾസ് നാട്ടുവിശേഷത്തിലൂടെ മാണിക്കവിളാകം വാർഡിൽ മത്സരിക്കുന്ന മത്സരാർത്ഥികളുടെ സ്ഥാനാർത്ഥികളുടെ അഭിപ്രായങ്ങളാണ് നിങ്ങൾ കേട്ടത്. നമുക്കെന്തായാലും വരുന്ന തെരഞ്ഞെടുപ്പ് വരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും ഫലപ്രഖ്യാപനം വരുന്നതും വരെ. ഇപ്പൊ പലരും ഗ്രൂപ്പ് മാറിയതും രാഷ്ട്രീയം മാറിയതുമൊക്കെ ജനങ്ങളെ സേവിക്കാനെന്നാണ് അവർ അഭിപ്രായപ്പെടുന്നത്. കൂടുതലും ഈ റോഡിന്റെ ശോചനീയാവസ്ഥയും നാടിന്റെ മാലിന്യ സംസ്കരണത്തിന് വേണ്ടിയുള്ള ശുഷ്കാന്തിയും ആരോഗ്യ പ്രശ്നങ്ങളും ഇതൊക്കെ സ്ഥാനാർത്ഥികളും ചൂണ്ടിക്കാട്ടി അതോടൊപ്പം വോട്ടർമാരും ചൂണ്ടിക്കാട്ടി. പക്ഷെ പലരും വാഗ്ദാനം നടത്തിയിരുന്നു എങ്കിലും ഒരിക്കലും അത് പാലിക്കുന്നില്ല എന്നതാണ് വോട്ടർമാരുടെ പക്ഷം. എന്നാൽ ഇന്ന് നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ അതെല്ലാം മുഖവരക്കെടുത്തുകൊണ്ട് തന്നെ പാർട്ടി നോക്കാതെ രാഷ്ട്രീയം നോക്കാതെ ജാതിമതം നോക്കാതെ ജനങ്ങൾക്ക് വേണ്ടി സേവിക്കുമെന്നും നാടിന്റെ പുരോഗതിക്ക് വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കുമെന്നാണ് അവരെല്ലാം വാക്ക് നൽകിയിട്ടുള്ളത്. പീപ്പിൾ ന്യൂസിലെ പ്രേക്ഷകരും നമ്മളുൾപ്പെടെ ഈ പ്രദേശത്തുള്ള എല്ലാ വോട്ടർമാർക്കും ഒരുമിച്ച് കാത്തിരിക്കാം. ഇതിന്റെ പല പ്രഖ്യാപനം വരുന്നതുവരെ ആരാണ് കൗൺസിലറായിട്ട് വരുന്നത്, ആരാണ് ഈ വാക്ക് പാലിക്കുന്നത്, നമുക്ക് കാത്തിരുന്ന് കാണാം.